ഇയറ്റ് വിദ്യ വിവരവിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് 5 ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 2 എക്ലിപ്സ് സീൻസ് അധ്യായം 2 ഗ്രഹണ കാഴ്ചകൾ 2010ൽ നടന്ന സൂര്യഗ്രഹണം നേരിൽ കണ്ട വിനയൻ എഴുതിയ ഡയറി വായിക്കാം. 15 ജനുവരി 2010 രാവിലെ തിരുവനന്തപുരത്തെത്തി. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മൈതാനത്ത് ഞങ്ങൾ സൂര്യദർശിനികളും എക്സ്റേ ഫിലിം കണ്ണാടികളുമായി ഗ്രഹണം കാണാൻ കാത്തുനിന്നു. 11:15 സൂര്യഗ്രഹണം ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1:15 ആയപ്പോഴേക്കും പരമാവധി ഗ്രഹണം നടന്നു. നട്ടുച്ചയ്ക്ക് സന്ധ്യയായതുപോലെ തോന്നി. പക്ഷികൾ പതിവില്ലാതെ വിധം ചലിച്ചു. വൈകിട്ട് 3 മണിയോടെ സൂര്യഗ്രഹണം അവസാനിച്ചു. ഓർമ്മയിൽ നിന്ന് മായുന്നതേയില്ല ആ ദൃശ്യങ്ങൾ. എത്രയെത്ര അത്ഭുതങ്ങളാണ് ഈ പ്രപഞ്ചം നിറയെ. നട്ടുച്ചയ്ക്ക് ഇരുട്ടാവുമോ? നോക്കൂ, അടിസ്ഥാന ശാസ്ത്രത്തിലെ മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന പാഠഭാഗത്ത് നിന്ന് വിവിധ രീതികളിൽ ദൃശ്യമാകുന്ന സൂര്യഗ്രഹണങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ ഈ സൂര്യഗ്രഹണം ഇവിടെ പറയുന്നുണ്ട്. അതിൽ വിവിധ രീതികളിൽ ദൃശ്യമാകുന്ന സൂര്യഗ്രഹണങ്ങളെക്കുറിച്ച് പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ. അതുപോലെ വലയ സൂര്യഗ്രഹണം, അതുപോലെ ഭാഗിക സൂര്യഗ്രഹണം, ഇങ്ങനെ 3 തരത്തിലുള്ള നമുക്ക് ഈ സൂര്യഗ്രഹണം ദൃശ്യമാവുക എന്ന് നമ്മൾ ഈ ബേസിക് സയൻസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ സൂര്യഗ്രഹണം കണ്ടിട്ടുണ്ടോ? ഗ്രഹണം കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഞാൻ സഹായിക്കാം. ആകാഴ്ച കാഴ്ചകൾ തിരിച്ചറിയാൻ എനിക്ക് കഴിയും. കമ്പ്യൂട്ടറിൽ ഇതിനുള്ള സംവിധാനങ്ങളുണ്ട്. ആകാഴ്ച കാഴ്ചകൾ കമ്പ്യൂട്ടറിൽ ചിത്രീകരിക്കുന്നതിന് ധാരാളം സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ്. ഇത് സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളിന്ന് ഈ ഗ്രഹണ കാഴ്ച കാണാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ 1-ാമത്തെ പ്രവർത്തനം, ക്ലാസ്സിൽ ഒരു ഗ്രഹണ കാഴ്ച. 2010 ജനുവരി 15 തിരുവനന്തപുരത്ത് കണ്ട സൂര്യഗ്രഹണം ഏത് രീതിയിലാണ് ദൃശ്യമായതെന്ന് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണ്ടെത്തിയാലോ? താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. നോക്കൂ, സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് അപ്ലിക്കേഷൻസ് സയൻസ് സ്റ്റെല്ലേറിയം എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത്. നമുക്കിവിടെ ഇത് 18.04 അപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷൻ മെനുവിലാണ് സ്റ്റെല്ലേറിയം ഉള്ളത്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. അപ്ലിക്കേഷൻ മെനുവിലെ എഡ്യൂക്കേഷൻ മെനുവിൽ സ്റ്റെല്ലേറിയം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്റ്റെല്ലേറിയം ജാലകം തുറന്നു വരും. ഇവിടെ മൗസ് പോയിൻറ്റർ താഴ്ഭാഗത്തേക്കും അതുപോലെ ഇടത് ഭാഗത്തേക്കും നീക്കുന്ന സമയത്ത് അവിടെ ടൂൾ ബാറുകൾ പ്രത്യക്ഷപ്പെടും. സ്ഥിരമായി ഈ ടൂൾ ബാറുകൾ ഇവിടെ പ്രത്യക്ഷമാകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയിൽ കാണുന്ന ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്താൽ അതൊരു ചതുരാകൃതിയാവും. ഈ താഴെ നിങ്ങൾക്ക് കാണാം. അതുപോലെ ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് അതും ചതുരമാക്കി കഴിഞ്ഞാൽ ഈ ടൂൾ ബാറുകൾ ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഫിക്സായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ടൂൾ ബാറിലെ ലൊക്കേഷൻ വിൻഡോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥലം ക്രമീകരിക്കാനുള്ള ജാലകമാണ്. ടൈം ആൻഡ് ഡേറ്റ് സമയം ക്രമീകരിക്കാനുള്ള വിൻഡോ. ഇത്തരത്തിൽ വിവിധ ടൂളുകൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ നമ്മൾ തിരിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്കിത് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കാഴ്ച ഇത്തരത്തിൽ കാണാം. നോക്കൂ, സൂം ഇൻ സൂം ഔട്ട് ആവുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് സ്ഥലം ക്രമീകരിക്കാം. സ്ഥലം ക്രമീകരിക്കുന്നതിന് നമ്മുടെ സ്ഥലം സെർച്ച് ചെയ്യുന്നതിനുള്ള ജാലകം തുറന്ന് നമുക്ക് സ്ഥലം ഒന്ന് ക്രമീകരിക്കാം. നമുക്ക് തിരുവനന്തപുരം ക്രമീകരിക്കാം. ഈ ലൊക്കേഷൻ വിൻഡോ അല്ലെങ്കിൽ F6 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ടൂൾ ബാറിലെ ഏറ്റവും മുകളിലുമാണ് ഈ ലൊക്കേഷൻ വിൻഡോ ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ എന്ന ജാലകം ഇവിടെ പ്രത്യക്ഷപ്പെടും. ഇവിടെ ഒരു സെർച്ച് വിൻഡോ ഉണ്ട്. നമുക്കവിടെ THI തിരുവനന്തപുരം എന്നുള്ളതിന് THIR എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ തിരുവനന്തപുരം ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഈ തിരുവനന്തപുരം ഇന്ത്യ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷൻ ഇപ്പോൾ തിരുവനന്തപുരമായി മാറിയിട്ടുണ്ട്. ഈ ജാലകം ക്ലോസ് ചെയ്യുക. നോക്കൂ, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ആകാശ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യനെ കണ്ടെത്താം. സെർച്ച് വിൻഡോ ഉപയോഗിച്ചുകൊണ്ട്, സെർച്ച് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൽ സൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂര്യനെ ദൃശ്യമാക്കാൻ കഴിയും. നമുക്ക് ആ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം. നോക്കൂ, ഈ ജാലകത്തിൽ ഇപ്പോൾ നമുക്ക് സൂര്യനെ കാണുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാം? സെർച്ച് വിൻഡോ എന്ന ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട്
ഇവിടെ ഏത് ഒബ്ജക്റ്റിനെയാണ് നിങ്ങൾക്ക് കാണേണ്ടത് എന്നുള്ളടുത്ത് നമ്മൾ സൺ എന്ന് നൽകി എൻ്റർ കീ അമർത്തുന്ന സമയത്ത് നോക്കൂ സൂര്യനെ നമുക്ക് നമ്മുടെ സ്ക്രീനിൻ്റെ മധ്യഭാഗത്തായിട്ട് ക്രമീകരിച്ചതായിട്ട് കാണാൻ കഴിയും ഇനി നമുക്ക് ഇപ്പോൾ പകൽ സമയമാണ് അതുകൊണ്ട് നമുക്ക് മൂൺ കാണാൻ കഴിയില്ല എങ്കിലും നമുക്ക് മൂൺ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ചന്ദ്രനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം സെർച്ച് ചെയ്യുന്നതിൽ പോയി മൂൺ എന്ന് ടൈപ്പ് ചെയ്ത് നൽകി എൻ്റർ കീ അമർത്തുന്ന സമയത്ത് നോക്കൂ ഈ ഭൂമിയുടെ ഒരു ചിത്രം ആണ് നമുക്കിവിടെ പെട്ടെന്ന് പൊങ്ങി വന്നിരിക്കുന്നത് ഭൂമിയുടെ മറ്റൊരു സൈഡിൽ നമ്മുടെ ചന്ദ്രനുണ്ട് അപ്പോൾ ഭൂമിയെ അപ്രത്യക്ഷമാക്കാൻ നമുക്കിവിടെ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയെ അപ്രത്യക്ഷമാക്കാം ഗ്രൗണ്ട് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് അപ്രത്യക്ഷമാവുകയും പ്രത്യക്ഷമാവുകയും ചെയ്യും നോക്കൂ ഇപ്പോൾ ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് അതായത് ഭൂമിയെ കാണുന്നുണ്ട് വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് അപ്രത്യക്ഷമാകുന്നു അപ്പോൾ ഭൂമിയുടെ മറ്റൊരു സൈഡിൽ നമുക്കിവിടെ ചന്ദ്രനെ കാണുന്നുണ്ട് സൂം ചെയ്താൽ നിങ്ങൾക്കിത് വലുതായി കാണാം ഇതാണ് ചന്ദ്രൻ വീണ്ടും ഞാനിവിടെ ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭൂമി പ്രത്യക്ഷമാവുന്നു ഇത്തരത്തിൽ ഏത് ഗ്രഹങ്ങളെയും നമുക്ക് ഈ സെർച്ച് വിൻഡോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ഞാൻ വീണ്ടും സൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുന്നു നമ്മുടെ മുമ്പിൽ സൂര്യൻ എത്തിയിട്ടുണ്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ സൂര്യനെ നമുക്ക് വളരെ വലുതായി തന്നെ കാണാൻ കഴിയും